പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അങ്കം ഉറകുമ്പോൾ എല്ലാ പാർട്ടികളിലും വിമത പ്രശ്നം രൂക്ഷമാവുകയാണ്. ഏറ്റവും ഒടുവിലായി അവിടുത്തെ മുഖ്യമന്ത്രിയായ കോൺഗ്രസ് നേതാവായ ചരൺജിത് സിംഗ് ചന്നിയുടെ സഹോദരൻ ഡോക്ടർ മനോഹർ സിംഗ് അദ്ദേഹവും വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. ബസിപട്ടാന മണ്ഡലത്തിൽ നിന്നാണ് ഡോക്ടർ മനോഹർ സിംഗ് മത്സരിക്കുന്നത്. അദ്ദേഹം നാമനിർദ്ദേശ പത്രികയും സമർപ്പിച്ചു കഴിഞ്ഞു. മനോഹർ സിംഗ് പറയുന്നത് നേരത്തെ തന്നെ കോൺഗ്രസ് പാർട്ടി തനിക്ക് ഈ സീറ്റ് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാണ്. സർക്കാർ സർവീസിലെ ഡോക്ടറായിരുന്നു മനോഹർ സിംഗ്. അങ്ങനെ ജോലിയിരിക്കുന്ന സമയത്താണ് സഹോദരൻ മുഖ്യമന്ത്രിയായത്. അതിനിടെ പാർട്ടി മത്സരിക്കാൻ സീറ്റ് നൽകാമെന്ന് നേരത്തെ തന്നെ ഉറപ്പ് വന്നിരുന്നതാണ്. അങ്ങനെ ബസിപട്ടാന കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പാർട്ടിയിലെ പലരും തന്നോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും താൻ കുറേ കാലമായി അവിടെ സർവീസിൽ നിന്ന് വോളണ്ടറി റിട്ടയർമെൻ്റ് വാങ്ങിച്ച ശേഷം ഈ ബസിപട്ടാനയിലെത്തി അവിടെ നിരന്തരമായി പാർട്ടി പ്രവർത്തനങ്ങൾ മുഴുകിയായിരുന്നു എന്നൊക്കെയാണ് ഡോക്ടർ മനോഹർ സിംഗ് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം പല നേതാക്കന്മാർ ഇതുപോലെ മറ്റേതെങ്കിലും സ്ഥലത്തുള്ള മണ്ഡലം ഏതെങ്കിലും നേതാക്കളുടെ ശുപാർശ പ്രകാരം കണ്ടുവച്ചിട്ട് അവിടെ പോയി വീടെടുത്ത് വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ച് ഇലക്ഷൻ്റെ പിന്നീട് മത്സരിക്കുന്ന നിലം നമ്മൾ കാണുന്നുണ്ട്. പലരും തോറ്റിട്ടുണ്ട്, കുറച്ച് പേര് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ ഒരു ലൈനാണ്, കേരളത്തിലെ ലൈനാണ് പഞ്ചാബിലും ഡോക്ടർ മനോഹർ സിംഗിന് കോൺഗ്രസ് നൽകിയ നിർദ്ദേശം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സീറ്റില്ല എന്നുള്ള അവസ്ഥയായി. ഏതായാലും മനോഹർ സിംഗ് അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. വിമത സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിക്കുകയാണ്. പഞ്ചാബിൽ അല്ലെങ്കിൽ തന്നെ രാഷ്ട്രീയത്തിൽ ആകെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലാണ് കോൺഗ്രസ് പഞ്ചാബിലല്ലെങ്കിൽ തന്നെയും കോൺഗ്രസിലെ അവസ്ഥ ആകെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലാണ്. രാഹുൽ ഗാന്ധിയുടെ ഒരു പരിഷ്കാരമാണ് എല്ലാ കുഴപ്പത്തിനും കാരണമായതെന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മാത്രമേ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ പാടുള്ളൂ എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ. ഇതനുസരിച്ച് കോൺഗ്രസ് പാർട്ടിയിലെ എല്ലാ നേതാക്കളുടെയും വീടുകളിൽ നിന്ന് ഒന്ന് നേതാവ് മത്സരിക്കും അല്ലെങ്കിൽ അവരുടെ ഭാര്യയോ മക്കളോ മത്സരിക്കും. ഇതാണ് വ്യവസ്ഥ. ഇതനുസരിച്ച് മുഖ്യമന്ത്രിയായ ചരൺജിത് സിംഗ് ചന്നി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരനെ മത്സരിക്കാൻ കഴിയില്ല, സീറ്റ് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇത്തരത്തിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട പലരും പോയി ബി ജെ പിയിലും അല്ലെങ്കിൽ അകാലിദളിലും അമരീന്ദ്രസിംഗിൻ്റെ പാർട്ടിയിലൊക്കെ ചേരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വിമത ശല്യം വർദ്ധിക്കുന്നത്. രാഹുൽ ഗാന്ധി ആകട്ടെ, അദ്ദേഹം വിദേശ പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തിയെങ്കിലും ഇപ്പോഴും കാര്യങ്ങൾ കൃത്യമായി ഇടപെടുന്നില്ല എന്ന പരാതിയും പാർട്ടിയിലെ പല നേതാക്കൾക്കുമുണ്ട്. അദ്ദേഹം അടുത്ത ഛത്തീസ്ഗഡിലേക്ക് പോവുകയാണ്. ഛത്തീസ്ഗഡിൽ തിരഞ്ഞെടുപ്പൊന്നുമില്ല, കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അവർ നടപ്പാക്കുന്ന വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനാണ് രാഹുൽ ഗാന്ധി അവിടെ പോകുന്നത്. ഛത്തീസ്ഗഡിൽ ഛത്തീസ്ഗഡ് ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. അവിടുത്തെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ അവർ ക്ഷണിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെയാണ്. രാഹുൽ ഗാന്ധിക്ക് ഇതിന് എന്ത് അധികാരം? അദ്ദേഹം ഒരു വയനാട്ടിൽ നിന്നുള്ള എം പി മാത്രമാണ് എന്നുള്ള വിമർശനം ഒരു വശത്ത് നിന്ന് വരുമ്പോൾ തന്നെ തങ്ങളുടെ നേതാവിനെ കൊണ്ട് പരമാവധി സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യിക്കാനുള്ള നീക്കത്തിലാണ് ഛത്തീസ്ഗഡ് സർക്കാർ. നാളെ നടക്കുന്ന ഭാവിയിൽ ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റ് തരപ്പെടുത്താനും മറ്റുമായി അവിടുത്തെ മുഖ്യമന്ത്രി നേതാക്കളും എല്ലാം തന്നെ രാഹുൽ ഗാന്ധിയുടെ പിന്നാലെ ഇപ്പോഴേ തന്നെ കൂടിയിരിക്കുന്ന ഒരവസ്ഥയാണ്. പഞ്ചാബിലും ഉത്തർപ്രദേശിലും എല്ലാം തന്നെ പാർട്ടി ശക്തമായ വെല്ലുവിളി നേരിടുന്ന സമയത്താണ് രാഹുൽ ഗാന്ധി നേരത്തെ വിദേശ പര്യടനത്തിന് പോയത്. കൂടാതെ തിരിച്ചെത്തിയ സമയത്താകട്ടെ കോവിഡും രൂക്ഷമായിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് ഉത്തർപ്രദേശിലെ കാര്യങ്ങൾ നോക്കാൻ കഴിയില്ല എന്ന നിഗമനത്തിൽ കോൺഗ്രസിലെ നേതാക്കളെല്ലാവരും തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഉത്തർപ്രദേശിൽ ഇനി പ്രധാനപ്പെട്ട നേതാക്കൾ ആരും അവിടെ ബാക്കിയില്ല. മിക്കവാറും നേതാക്കളെല്ലാം തന്നെ പാർട്ടി വിട്ട് സമാജ്വാദി പാർട്ടിയിലോ ബി ജെ പിയിലോ ഒക്കെ തന്നെ ചെന്ന് ചേർന്ന അവസ്ഥയാണ്. പക്ഷേ രാഹുൽ ഗാന്ധിക്കും അതൊന്നും ശ്രദ്ധിക്കാൻ സമയവും കിട്ടുന്നില്ല. അപ്പോൾ ഏതായാലും ഈ ഒരവസ്ഥയിൽ പഞ്ചാബും ഉത്തർപ്രദേശും പോലെയുള്ള വലിയ സംസ്ഥാനങ്ങൾ കോൺഗ്രസിനെ കനത്ത തിരിച്ചടി ഏൽക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.